ആലുവയിൽ അഞ്ചു വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയുടെ കൊലപാതകം മാനഭംഗവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൊലപാതകം ആ കൊലപാതകം മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. കേരള പോലീസിന്റെ പണി ഫേസ്ബുക്കിലൂടെ മാപ്പ് അപേക്ഷിക്കലല്ല, അതിനുവേണ്ടിയല്ല നികുതി പണത്തിൽ നിന്ന് ശമ്പളം നൽകിക്കൊണ്ട് പോലീസ് സേനയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുണ്ടായതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് പ്രതിയെ ഞങ്ങൾ പിടിച്ചു എന്നാണ്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് ആക്കപ്പെട്ടതിന് ശേഷം പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നത് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. വീരമാണ് പകൽ സമയത്ത് 3 മണിക്കും 5 മണിക്കും നടന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം തടയാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാൾ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ പതിവായിട്ട് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ്. അങ്ങനെ ഒരാൾ ആലുവ നഗര മധ്യത്തിൽ ബഹളമുണ്ടാക്കുമ്പോ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു CRTO തൊഴിലാളി തന്നെ പറയുന്നത് അവിടെ ഒരു ലഹരി മദ്യ കേന്ദ്രം ഉപയോഗ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നാണ്, ഓപ്പൺ ബാർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പൺ ബാർ നടക്കുന്നുണ്ടെങ്കിൽ ആലുവ പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെയുള്ളത് തടയാനും അത് അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാതിരിക്കാൻ. അതിനു പകരം സംഭവം നടന്നതിന് ശേഷം മാപ്പപേക്ഷിച്ചതുകൊണ്ട് എന്താ കാര്യം? മാത്രമല്ല ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരു രാത്രി മുഴുവൻ തന്നെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതിക്ക് പോലീസുകാരെ വഴിതെറ്റിക്കാനായി എന്നുള്ളതാണ്. പോലീസിന് അപ്പോഴും തോന്നിയില്ല ഇയാൾ കുറ്റകൃത്യം നടത്തിയ ആളാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ സ്ഥാനങ്ങളിൽ തുടരുന്ന സ്ഥിതി ഉണ്ടാകരുത്. ആരായിരുന്നു ഇതിന് ഉത്തരവാദി, ഇത് ഈ വീഴ്ചക്ക് ഉത്തരവാദി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതല്ല, ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ മരണത്തിലുണ്ടായതുപോലെ ഹൈക്കോടതി ചോദിച്ചപ്പോ ഞങ്ങളുടെ കയ്യിൽ ഇത്തരം സംഭവം നടന്നാൽ അത് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ ആ പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ട ആളുകളാണ്, ഭരണത്തിന് നേതൃത്വം നൽകുന്നവരാണ്. അവര് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോ പോലീസ് ഏത് രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പോലീസിന്റെ ഉത്തരവാദിത്വത്തിന് പകരം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുമ്പോ ഇവര് ഈ ആരെ ഈ അതിഥി എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അറിയുമോ മുഖ്യമന്ത്രിക്ക്, സർക്കാരിന്, സർക്കാരിന്റെ സംവിധാനത്തിന്? ആരാ ഈ അതിഥി, ഏത് സംസ്ഥാനക്കാരനാണ്, ഏത് തരക്കാരനാണ്? നാട്ടിലേക്ക് വരുന്ന, എന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ കുറിച്ച് എനിക്കൊരു ധാരണ വേണമല്ലോ. ഈ അതിഥി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന്റെ സംവിധാനമുണ്ടോ? ഇപ്പോഴും പോലീസിന് മനസ്സിലായിട്ടില്ല എന്നാണ്, അറിയാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് സംസ്ഥാനക്കാരനാണ് ഉറപ്പില്ല. ആലുവയിലെ തൊഴിലാളി ക്യാമ്പുകളിൽ പോലീസിന്റെ പരിശോധനയുണ്ടോ?
പോലീസിന്റെ കയ്യിൽ ആലുവയിലുള്ള തൊഴിലാളി ക്യാമ്പുകളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡാറ്റയുണ്ടോ? അതിനർത്ഥം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 159 കുറ്റകൃത്യങ്ങൾ, മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, 159 കുറ്റകൃത്യങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു ഡാറ്റ, ആ ഡാറ്റയും ഇതുപോലെയുള്ള തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോധനയും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടോ, മദ്യത്തിന്റെ ഉപയോഗമുണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അത് പോലീസിന്റെതല്ലേ? അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് മാപ്പപേക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വത്തിനും ഉറപ്പു നൽകാൻ സർക്കാരിന് കഴിയില്ലേ എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളോട് തുറന്നു പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, മുഖ്യമന്ത്രി തെരുവുനായ കടിച്ചു കീറിയ ബാലന്റെ വീട്ടിൽ പോയിരിക്കും. ഈ തെരുവുനായ കടിച്ചു കീറിയ ബാലന്റെ വീട്ടിൽ അല്പം പോലും ലജ്ജയില്ലാതെ പോയി നിൽക്കണമെങ്കിൽ തൊലിക്കട്ടി വേണം, അപാരമായിട്ടുള്ള. കാരണം താൻ ചെയ്യേണ്ട ചുമതലകൾ നിറവേറ്റാതെ അതിന്റെ പേരിൽ ഈ നാട്ടിൽ തന്റെ പൌരനായിട്ടുള്ള ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് തുടർ നടപടിയെടുക്കുന്നതിന് പകരം അവിടെ പോയി സാന്ത്വനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചുമതലയാണോ മുഖ്യമന്ത്രിയുടെ? കേരളത്തിലെ സ്ഥിതി ഇപ്പോ നമ്മുടെ കൊച്ചുകുട്ടികൾ പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ നരാധമന്മാർ കടിച്ചു കയറും, അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ കടിച്ചുകൊള്ളും. ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകും. കാരണം കേരളത്തിലെ പോലീസിന്റെ പണി മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കലും മൈക്ക് പരിശോധനയും മാത്രമല്ല എന്ന് കേരളത്തിലെ പോലീസ് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയുന്നത്.